രണ്ടുപേരും കൂടി എന്നെ കൊലപ്പെടുത്തി. എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വരുവ, എനിക്കയവാ പുറ മുന്നുമ്പോ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. ദേരി നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തൊന്നും വീണതാ, ആനയൊന്ന് ചവിട്ടി. അത് സരസ്വിന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തൊന്നാ? തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി? പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടൻ ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവം പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായി അവതരിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റെ അലയകാരു, പെങ്ങളികാരു, ആസ്മകാരു, മീൻകാരു. അലയോ അലയോ അലയോ, ഇവിടൊന്നും വേണ്ട. അലയോ അലയോ അലയോ, അളിയന്റെ ലേലം ചെയ്യ. അലയോ ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ട? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമ്മേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ അളിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളിയെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയിലെ വലിവ് കൂടി വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഏമന്റെ മീൻകാരു അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി എക്കടേ? ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തേണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ ഇവിടെ ഇവിടെ അളിയാ, മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വരവ് മാറിയാ. അപ്പൊ ഈ മീൻ്റെ ആവശ്യമില്ലേ?
അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യർ പറഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. അല്ല, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ ആണോ? ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ, ആ ചേച്ചി ആ കൈയൊന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്. വാപുളിയാ, വാപുളിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ്, 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 വിഴുങ്ങളിയാ, മുള്ളു തൊണ്ടയിൽ ഉറക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശവും. വെല്ലോ പറ്റി ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയൻ ഇവിടെ. അളിയാ, അളിയാ, ഇഞ്ഞു വാ. അളിയാ, മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഈ വലി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. എന്നോട് സുമതി പറഞ്ഞതാ ഗുരുവാശാന്. സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നെ പറ, എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. ഒരു മാജിക് ആണ്. ചേരുവോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഇടത്തെ ചേലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിയാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തുകാലി ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെല്ലാം മാറാൻ പോകുന്നു. ഓം പുമ്പ ജീം പുമ്പ ചേട്ട. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വരക്കാം. അയ്യോ, പ്രശ്നമായോ? ഹലോ, പെരങ്ങേക്കാ ഇവിടെ വയ്ക്കാൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ചെല്ലാകട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാ. ഉടനെ പോയില്ലല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു കേട്ടോ. അയ്യോ, ഗുളിക തീർന്നല്ലോ. ഞാൻ ഒരു ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറ് കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവിടെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ.
ആശുപത്രിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അല്ല, ചേച്ചി മെല്ലെ കൈയും കാലം ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചു കിടക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ, എവിടെ പറഞ്ഞ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖണ, നീ ഒന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ, ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അതിങ്ങോട്ട് തന്നേക്ക്. എന്റെ മോ ചായണ്ടല്ലത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാനിങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകു വശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തല മുണ്ട നോക്കി ഒറ്റയാടി. ചങ്ങാതി